തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന താരദമ്പതികളാണ് അജിത്തും ശാലിനിയും അജിത്തിനെ പോലൊരു ഭർത്താവിനെയും ശാലിനിയെ പോലൊരു ഭാര്യയെയും സ്വപ്നം കാണുന്നവരാണ് തമിഴ്നാട്ടിലെ യുവതി യുവാക്കൾ ആരാധകർക്ക് മാതൃകയായ ഇവർ മലയാളത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് ഷാലിനി അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിലും ഇരുവർക്കും ഒരുപാട് ആരാധകരുണ്ട് തെന്നിന്ത്യയിലെ മുൻനിര നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അജിത് ശാലിനിക്ക് മിന്നു ചാർത്തിയത് വിവാഹത്തോടെ ശാലിനി അഭിനയം വിടുകയും ചെയ്തു സമകാലീനയായിരുന്ന മിക്ക നടിമാരും വിവാഹ ശേഷം ഒരു എടുത്ത് സിനിമയിലേക്ക് തിരികെ എത്താറുണ്ടെങ്കിലും ശാലിനി ഇതുവരെ ഒരു തിരിച്ചുവരവേ ിന് തയ്യാറായിട്ടില്ല വിവാഹശേഷം ശേഷം പൊതുവേദികളിൽ പോലും ഷാലിനിയെ അധികം കണ്ടിട്ടില്ല അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും താരം സാന്നിധ്യം അറിയിച്ചത് അനുഷ്ക അദിക് എന്നിങ്ങനെ രണ്ട് മക്കളാണ് അജിത്തിനും ശാലിനിക്കുമുള്ളത് ഷാലിനിയെ പോലെ തന്നെ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ് അജിത്തും സ്വന്തം സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും അജിത്തിനെ കാണാറില്ല സിനിമ കഴിഞ്ഞാൽ കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അജിത് സ്റ്റാർഡം ആഘോഷിക്കാനൊന്നും നടൻ മുതിരാറില്ല എങ്കിലും ഇവരുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും പ്രേക്ഷകർക്കിടയിലും ചർച്ചയായി മാറാറുണ്ട് വല്ലപ്പോഴും ഇവരുടേതായി പുറത്തു വരുന്ന ചിത്രങ്ങളും ആരാധകർക്കിടയിൽ വൈറലായി മാറാറുണ്ട് അമർക്കള എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലാവുന്നത് ആ പ്രണയം ഇന്നും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് വർഷങ്ങൾക്കിപ്പുറവും സന്തോഷകരമായ കുടുംബജീവൻ നയിക്കുകയാണ് അജിത്തും ശാലിനിയും അതേസമയം അജിത്തിന്റെ നട്ടല്ലായാണ് ഷാലിനിയെ പലരും വിശേഷിപ്പിക്കാറുള്ളത് അജിത്തിന് പല സമയങ്ങളും കരുത്തായിട്ടുള്ളത് ശാലിനിയാണ് ഇപ്പോഴാ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനായ ചിത്രലക്ഷ്മൺ ഒരു കാലത്ത് സിനിമയ്ക്കൊപ്പം തന്നെ ും ബൈക്ക് റേസിങ്ങും ഒക്കെയായി നടന്നിരുന്ന ആളാണ് അജിത് എന്നാൽ പിന്നീട് അത് നിർത്തി നടൻ സിനിമയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അജിത്തിന്റെ ആ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് സംവിധായകർ പറയുന്നത് ബൈക്ക് തൊട്ടുപോകരുതെന്ന് ഷാലിനി നിബന്ധന വെച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ആ സമയത്ത് അജിത്തിന് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതിനാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കുറയാൻ തുടങ്ങി അഡ്വാൻസ് നൽകിയവരടക്കം പണം തിരികെ വാങ്ങിയതോടെ അജിത് കടക്കണിയിലായി തുടർന്ന് ഷാലിനിയാണ് സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കൂ എന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാമെന്ന് അജിത്തിനോട് പറയുന്നത് അങ്ങനെ അജിത് ഷാലിനിയുടെ വാക്കിയിട്ട് റേസുകളിൽ പങ്കെടുക്കുന്നത് നിർത്തി സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായി ഇന്നു കാണുന്ന നൂറ്റി കോടി പ്രതിഫലം വാങ്ങുന്ന വലിയ നടനായി അജിത് വളർന്നു അതുകൊണ്ടാണ് ശാലിനി എപ്പോഴും അജിത്തിന് പിന്തുണയായി നിൽക്കുന്നത് അവർക്കിടയിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ധാരണയുള്ളതുകൊണ്ടാണ് ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്നും ലക്ഷ്മണൻ പറയുന്നു